അതല്ല നമ്മൾ പറഞ്ഞത് ഇത് ആ വിദഹവ്യൻ ആ തുരിയാനുഭവത്തിൽ അദ്ദേഹം അങ്ങനെ ലയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു കുറച്ച് ദിവസം, ഒരു ആറ് ദിവസം, ഒരു ആറ് ദിവസം അങ്ങനെ വീണ്ടും അദ്ദേഹം തുരിയാനുഭവത്തില് ഇരുന്നു. ആ ആറ് ദിവസം, യെസ്. അത് കഴിഞ്ഞപ്പോ വീണ്ടും അദ്ദേഹം ഉണർന്നു. ആറ് ദിവസം കഴിഞ്ഞപ്പോ ഉണർന്നു അദ്ദേഹം. ആ മുക്തനായി സിദ്ധനായി മാറിയിരിക്കുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ ആ മഹാതപസ്സിലൂടെ വിദഹവ്യമുനി സിദ്ധനായി തീർന്നു എന്നാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹം ആ ജീവൻ മുക്തനായിട്ട് ലോകത്തില് വളരെ കാലം അങ്ങനെ ജീവിച്ചു എന്നാണ് പറയുന്നത്. ഏതവസ്ഥയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ വേണമെന്നില്ല, ഒന്നും വേണ്ടെന്നുമില്ല, ഒന്നിലും ഒരു നിർബന്ധമില്ല എന്നർത്ഥം. അതുപോലെ ഒന്നും സ്വീകരിക്കണം എന്നില്ല, ഒന്നും കൊടുക്കണം എന്നില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ല എന്ന് പറയാൻ പറ്റില്ല. ആഗ്രഹത്തിനും ആഗ്രഹമില്ലായ്മയ്ക്കും അപ്പുറത്തേക്ക് അതീതനായി ഭവിച്ചു പോകുന്നതാണ്, രണ്ടിനും അപ്പുറത്തേക്ക് കടന്നു. ആഗ്രഹത്തിനും ആഗ്രഹമില്ലായ്മയ്ക്കും രണ്ടിനും അപ്പുറത്തേക്ക് അതൊരവസ്ഥയാണ് അല്ലെ? അതൊരവസ്ഥയാണ്. ആഗ്രഹം ഉള്ള അവസ്ഥയും ആഗ്രഹമില്ലാത്ത അവസ്ഥയും രണ്ടിനും അപ്പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു തലമാണ്, അതിലേക്ക് കടന്നു അദ്ദേഹം എന്ന് പറയുന്നു. അപ്പോ അദ്ദേഹം, പക്ഷെ അദ്ദേഹത്തിന് ഉള്ളില് ആഗ്രഹം വളരെ കാലം അങ്ങനെ ആ ജീവൻ മുക്ത അവസ്ഥയിൽ അദ്ദേഹം ജീവിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആഗ്രഹം വന്നു ഉള്ളില്, ശക്തമായ ആഗ്രഹം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ കൈവല്യം നേടണം, കൈവല്യ അനുഭവം ഉണ്ടാവണം, അതാണ് അദ്ദേഹത്തിന് ഉണ്ടായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. ഈ സംസാരത്തിന്റെ അങ്ങേ അറ്റമാണത്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതിൽ ആ അവസ്ഥയിൽ ഈ സംസാരത്തോട് യാതൊരു സംഘവും ഉണ്ടാവില്ല. ശരീരം, ശരീരബോധം തന്നെ തീരെ ഇല്ലാതാവുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ശുദ്ധബോധമായി തീരുന്ന അവസ്ഥ, അതാണ് കൈവല്യാനുഭവം വന്നാൽ. അത് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. ഈ ശരീരം ഒരു തടസ്സമാണെന്ന് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. അപ്പൊ ഈ ശരീരബോധം പോലും ഇല്ലാത്ത ആ പ്യുർ കോൺഷ്യസ്നസ്, അതായി മാറാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്, അങ്ങേയറ്റത്തെ ആഗ്രഹം. അപ്പോ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇതാണ്. ആ കൈവല്യാനുഭവം പറഞ്ഞാൽ ആ ശരീരത്തിന്റെ ബോധം തീരെ ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ജീവൻ മുക്തനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ശരീരമുണ്ടല്ലോ, തൽക്കാലം ശരീരമുണ്ട്. ആ ശരീരമുള്ളത് കൊണ്ട് തന്നെ പ്രാരബ്ധ കർമ്മം ഉണ്ടാവും കുറച്ചെങ്കിലും, അതുകൊണ്ടാണ് ആ ശരീരത്തിൽ നിൽക്കുന്നത്. ജീവൻ മുക്തനാണെങ്കിലും പ്രാരബ്ധ കർമ്മം ഉണ്ടാവും, അത് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്തു തീർക്കണം. അത് ചെയ്തു തീർത്താലേ പിന്നെ വിദേഹമുക്തി സാധിക്കുള്ളൂ, ശരി, കൈവല്യാനുഭവം സാധിക്കുള്ളൂ. അപ്പോ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എന്താണ് കർമ്മം ചെയ്ത്, എന്താണോ പ്രാരബ്ധ കർമ്മം, അത് ചെയ്ത് ആ പ്രാരബ്ധം ക്ഷയിപ്പിക്കാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സ് നിലനിൽക്കുക. അദ്ദേഹത്തിന്റെ മനസ്സ് ആ അവസ്ഥയിലേ ഉണ്ടാവുള്ളൂ എന്നാണ്, ജീവഭാവമൊക്കെ അതിനെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉദാഹരണം പറയാറുള്ളത്, ഇപ്പോ ധാന്യങ്ങൾ വിത്ത് വറുത്ത് കഴിഞ്ഞാൽ, വിത്ത് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാം, സൂക്ഷിക്കാൻ പറ്റും അല്ലെ, എപ്പോ വേണമെങ്കിൽ അത് എടുത്ത് കഴിക്കാൻ പറ്റും. പക്ഷെ വറുക്കാത്ത വിത്താണെങ്കിൽ എന്താ സംഭവിക്കും? ഒന്നുകിൽ അത് കേടുവരും, അല്ലെങ്കിൽ അത് മുളയ്ക്കും, അതാണ് ഉണ്ടാവുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശരീരം എന്നുള്ളത്, ഇദ്ദേഹത്തിന്റെ മനസ്സ്, ജീവഭാവം എന്നുള്ളതൊക്കെ ഒരു വറുത്ത വിത്ത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊന്നും അതിൽ ഉണ്ടാവില്ല അല്ലെ, പക്ഷെ ഇപ്പൊ ഉള്ളത് ഉപയോഗിക്കാൻ പറ്റും, ആ അവശ്യ ആ അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോ അദ്ദേഹത്തിന്റെ സഞ്ചിത കർമ്മം എല്ലാം ക്ഷയിച്ചു പോയി കഴിഞ്ഞു. സഞ്ചിത കർമ്മം അറിയാലോ അല്ലെ, സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗാമി കർമ്മം. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ജന്മങ്ങളില് എന്താണ് സഞ്ചയിച്ചു വെച്ചിട്ടുള്ള കർമ്മം, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കർമ്മം, ഡെപ്പോസിറ്റ്, അതാണ് സഞ്ചിത കർമ്മം. ആഗാമി കർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭാവിയിലേക്കുള്ള കർമ്മം, എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പ്രാരബ്ധ കർമ്മം അനുഭവിക്കുമ്പോൾ അതിലൂടെ പോകുമ്പോൾ പുതിയതായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള കർമ്മമാണ് ആഗാമി കർമ്മം. അപ്പൊ നിർവികൽപ്പ സമാധി കൊണ്ട് സഞ്ചിത കർമ്മം എല്ലാം പോകും. സഞ്ചിത ഉള്ളില് അവശേഷിച്ചിട്ടുള്ള കർമ്മം, എന്താ പറയുക, ഡെപ്പോസിറ്റ് ആക്കി വെച്ചിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ നീങ്ങിപ്പോവും നിർവികൽപ്പ സമാധി കൊണ്ട്. സമാധി അനുഭവത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അതുകൊണ്ടാണ് ഗുരുജി മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് അല്ലെ. പതഞ്ജലി മഹർഷി തന്നെ പറയുന്നുണ്ട്, ധ്യാനത്തിലൂടെ നമ്മളെ വാസനകളൊക്കെ അകറ്റാൻ പറ്റും, എല്ലാ
ദുരിതങ്ങളെയും അകറ്റാം ധ്യാനത്തിലൂടെ എന്നാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള വാസനകളാണ് ഓരോരോ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക്. അപ്പൊ അതിനെ മുഴുവൻ നീക്കം ചെയ്യാൻ പറ്റും ധ്യാനം കൊണ്ട്, ആ സമാധി അവസ്ഥ കൊണ്ട് അതിനെല്ലാം നീക്കം ചെയ്യാനായിട്ട്. അപ്പൊ നിർവികൽപ്പ സമാധി കൊണ്ട് സഞ്ചിത കർമ്മം നീങ്ങി കിട്ടും കിട്ടും. ബുദ്ധിയില് ആ സത്യം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, സത്യം എന്താണെന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആഗാമി കർമ്മം പോവും, രണ്ടും പോവും. അപ്പൊ നിർവികൽ സമാധിയും ഈ ജ്ഞാനവും ഈ അനുഭവവും ഈ രണ്ട് കർമ്മങ്ങളെയും ക്ഷയിപ്പിക്കും, സഞ്ചിത കർമ്മത്തെയും ആഗാമി കർമ്മത്തെയും ക്ഷയിപ്പിക്കും. അപ്പോ എന്താണ് തൽക്കാലത്തിൽ ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങള്, ഇപ്പോ പ്രാരബ്ധം അല്ലെ ഉള്ള ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആഗാമി കർമ്മം രൂപം കൊള്ളൂല, ആ അവസ്ഥയിലാണ് ജീവൻ മുക്തൻ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ പ്രാരബ്ധം തൽക്കാലത്തുള്ള ഈ ശരീരം കൊണ്ട് ചെയ്ത് ആ കർമ്മം ചെയ്ത് പൂർണ്ണമായും ക്ഷയിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതിനാണ് ജീവൻ മുക്തൻ ശരീരത്തിൽ അങ്ങനെ നിൽക്കുന്നത്. അവരുടെ ഉള്ള കർമ്മം, ആ പ്രാരബ്ധമായിട്ട് അവശേഷിച്ചുള്ള കർമ്മം തീർക്കണം, അത് ചെയ്തു തന്നെ തീർക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ആ കർമ്മം, അതുകൊണ്ട് തന്നെ ഒരു ജീവൻ അവരുടെ മാനസികമായിട്ടുള്ള എന്താ പറയുക അവസ്ഥകൾ, അല്ലെങ്കിൽ മാനസിക വ്യാപാരങ്ങള്, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികള്, ഇതൊക്കെ നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളും ചെയ്യുന്ന കർമ്മങ്ങളെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, മറ്റുള്ളവർ ചെയ്യുന്ന അവരുടെ പ്രവൃത്തി, അതിനെയൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യണം. നമ്മൾ പുറമേ നിന്ന് നമ്മളുടെ ബുദ്ധിയുടെ തലത്തിൽ നമ്മളുടെ യുക്തി കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യണം, ജഡ്ജ് ചെയ്യാറുണ്ട്. ഉണ്ടോ ജഡ്ജ് ചെയ്യാറുണ്ടോ? നിങ്ങൾ കൈ ഉയർത്തിയിട്ടില്ലെങ്കിലും ഉണ്ട് എനിക്കറിയാം. എന്താ കാരണം, നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ അതിനെ നല്ലതായിട്ട് പറയും, നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ ചീത്ത എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അവർ അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്, ആ പ്രാരബ്ധ കർമ്മമാണ് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അപ്പോ ഒരാളുടെ പ്രവൃത്തി നമുക്ക് യഥാർത്ഥത്തിൽ വിലയിരുത്താൻ പറ്റില്ല, യുക്തി കൊണ്ട് വിലയിരുത്താൻ പറ്റില്ല. കാരണം അവരുടെ കർമ്മത്തിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്, പ്രാരബ്ധ കർമ്മം ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോ സമാധി അനുഭവത്തിൽ നിന്ന് ഉണർന്നു വന്ന വീതഹവ്യൻ പിന്നെന്തിനാണ് ജപിച്ചത്? അദ്ദേഹം വീണ്ടും ജപം തുടർന്നു, പൂജ ചെയ്തു, വീണ്ടും സമാധിയില് അദ്ദേഹം മുഴുകി. അപ്പൊ ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതൊന്നും നമ്മളുടെ യുക്തി കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് അങ്ങനെയാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ മനസ്സ്, മനസ്സ് ഏതുപോലെയാണെന്ന് പറഞ്ഞു, വറുത്ത വിത്ത് പോലെ അല്ലെ, അത് കേടുവരില്ല, പിന്നെ പുതിയതായിട്ടുള്ള മുളയുണ്ടാവില്ല, അതിനകത്ത് പുതിയ കർമ്മങ്ങൾ ഉണ്ടാവില്ല, ഉള്ളത് അങ്ങനെ ക്ഷയിച്ചു കിട്ടുന്നു മാത്രം. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ വന്നോ ശരീരം അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഉള്ളിൽ ഒരു തോന്നൽ വന്നു ഇന്ന പ്രവർത്തി ചെയ്യാൻ, അത് ചെയ്തു, അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് അത് പോകുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം നേടിയ ആള് പോലും പ്രകൃതിക്കനുസരിച്ചാണ് പിന്നെ പ്രവർത്തിക്കുക എന്നാണ്, പ്രകൃതിയുടെ ആ നിയമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ജീവൻ മുക്തനായ ഒരാള് പ്രകൃതിക്കനുസരിച്ച് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഒന്നും അദ്ദേഹത്തിന് ഒരു ദോഷവും അതുകൊണ്ട് വരില്ല, അത് അദ്ദേഹത്തിനെ ബാധിക്കില്ല യഥാർത്ഥം. കാരണം ബാധിക്കുക എന്ന് പറഞ്ഞാൽ വാസനകൾ പുതുതായിട്ട് ഉണ്ടാവില്ല, വാസനകൾ ഉണ്ടാവില്ല, അവശേഷിക്കില്ല. കാരണം അദ്ദേഹം പ്രകൃതി നിയമത്തിനനുസരിച്ച് അങ്ങനെ പോണം, ഉള്ള പ്രാരബ്ധ കർമ്മം അവസാനിപ്പിക്കാനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കർമ്മരംഗത്ത് അദ്ദേഹം ഇടപഴകുന്നുണ്ടാവും, കർമ്മം ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഈ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകും തോറും മനസ്സ് കുറേശ്ശെ കുറേശ്ശെ, നേരത്തെ പറഞ്ഞു വറുത്ത വിത്ത് പോലെയാണ് മനസ്സ്, ആ മനസ്സ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ക്ഷയിച്ചു തുടങ്ങും, ഇല്ലാതെയാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ക്രമത്തിൽ ശരീരത്തിന്റെ പ്രാരബ്ധവും ക്ഷയിക്കും. അപ്പോ പ്രാരബ്ധം പൂർണ്ണമായിട്ട് ക്ഷയിക്കുമ്പോ വരുന്ന ആ ഒരു തൃഷ്ണ, ആ ഒരു അങ്ങേയറ്റത്തെ ആഗ്രഹം, അതാണ് വിദേഹ കൈവല്യത്തിനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. വിദേഹ കൈവല്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പുറത്ത് കിടന്ന് മോക്ഷം, കൈവല്യം, അതുമായിട്ട് ഒന്നായി ചേരും, ഉള്ളത് എന്താണോ അതുമായിട്ട് ഒന്നായി ചേരൽ, അതാണ് കൈവല്യം. അപ്പോ വസിഷ്ഠ മഹർഷി തുടർന്ന് പറയാണ്, രാമനോട് പറയാണ്, അപ്പൊ ഒരു ദിവസം ഈ വീതഹവ്യ മുനി അദ്ദേഹം പർവ്വതത്തിലുള്ള തന്റെ ഗുഹയിൽ ചെന്നിരുന്നു, ഗുഹയുടെ അകത്ത് ചെന്നിരുന്നു, എന്നിട്ട് പത്മാസനത്തിൽ ഇരിക്കുകയാണ്.
പത്മാസനത്തിൽ ഇരുന്ന ശേഷം തന്നോട് തന്നെ അദ്ദേഹം പറയുകയാണ്, തന്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ഇപ്പൊ അവശേഷിക്കുന്നത് അതിനെല്ലാം അതിനോടെല്ലാം യാത്ര പറയണമെന്നാണ് വീതഹമ്യം. രാഗദ്വേഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇപ്പൊ അദ്ദേഹം പറയണ രാഗമേ നിങ്ങള് എന്നെ വിട്ടുപോകൂ, നിങ്ങൾ രാഗമില്ലായ്മയിലേക്ക് എത്തിക്കോളൂ. എന്നിട്ട് പറയണ ദ്വേഷമേ ഈ ദ്വേഷമില്ലായ്മയായി മാറൂ, അതിനെ അംഗീകരിക്കൂ. എന്നിട്ട് പറയണ നിങ്ങൾ രണ്ട് രാഗദ്വേഷങ്ങളായ നിങ്ങൾ രണ്ടുപേരോടും കൂടെ ഞാൻ വളരെ കാലം കളിച്ചു നടന്നിരുന്നു, ഇനി നിങ്ങൾക്ക് ഇനി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല, നിങ്ങൾ എന്നെ വിട്ടുപോക്കോളൂ എന്ന് പറയാണ്. അതേപോലെ ഈ ലൗകികമായ സുഖങ്ങളോട് പറയുന്നു, ലൗകിക സുഖങ്ങളെ നിങ്ങൾക്ക് എന്റെ പ്രണാമം, നിങ്ങളെ ഞാൻ പ്രണാമമർപ്പിക്കുന്നു. എന്നിട്ട് പറയണ അനേകം കഴിഞ്ഞ അനേകം ജന്മങ്ങളില് അച്ഛനമ്മമാര് കുട്ടികളെ എങ്ങനെയാണോ ലാളിക്കുക അല്ലെ, അതേപോലെ ഈ ലൗകിക സുഖങ്ങള് നിങ്ങൾ എന്നെ ലാളിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ ജന്മങ്ങളായിട്ട്. അപ്പൊ നിങ്ങൾ ഈ ലൗകിക സുഖങ്ങള് എന്നെ ഇങ്ങനെ വാത്സല്യപൂർവം ലാളിച്ചത് കൊണ്ട് ഞാൻ ഈ കൈവല്യം ഈ നിർവ്വാണത്തിന്റെ കാര്യം പോലും മറന്നുപോയി പറയണ ഇതുവരെ. അതുകൊണ്ട് ഇപ്പൊ എനിക്കത് സാധിച്ചു, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, ഞാൻ നിങ്ങളോടും ടാറ്റ പറയണ എന്ന് പറയാം. ലൗകിക സുഖങ്ങളോടൊക്കെ ടാറ്റ പറയണം, നിങ്ങളോട് വിട പറയുന്നു എന്നേക്കു മാറ്റി, ഇനി നിങ്ങളെ എനിക്ക് ആവശ്യമില്ല എന്ന് പറയണം, നിങ്ങൾക്കൊക്കെ നമസ്കാരം എന്ന് പറയും. അതുപോലെ പിന്നെന്താണ് ബാധിക്കാനുള്ളത്? ദുഃഖം, ദുഃഖത്തിനോട് പറയണം, ദുഖമേ നീ എന്നെ അങ്ങേയറ്റം വിഷമിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സത്യം അന്വേഷിക്കാൻ പുറപ്പെട്ടത്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ദുഃഖങ്ങള് നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണ് എന്ന്, എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നിങ്ങൾ എന്റെ 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 അടുത്ത് വന്നത് കൊണ്ടാണ്, ദുഃഖമാകുന്ന നിങ്ങൾ എന്റെ അടുത്ത് വന്നത് കൊണ്ട് എന്നെ വിഷമിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് സത്യം അന്വേഷിക്കാൻ തുടങ്ങിയത്, എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു. അപ്പൊ ദുഃഖം നല്ലതാണ്, നാരായണീയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ല, വാതരോഗങ്ങളോട് പറയുന്നില്ലേ, വാതരോഗങ്ങളെ നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണ് എന്നാണ് പറഞ്ഞത്, കാരണം നിങ്ങളാണ് എന്നെ ഭഗവാനിലേക്ക് എത്തിച്ചത് അല്ലെ, വാദം നിങ്ങളാണ് എന്നെ ഭഗവാനിലേക്ക് എത്തിച്ചത് എന്ന് പറയാം. അപ്പൊ അതേപോലെയാണ് ഇവിടെ പറയുന്നത്, ദുഃഖമേ നീ എന്നെ അങ്ങേയറ്റം വിഷമിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നീ എന്റെ സുഹൃത്താണ്, കാരണം നീ കാരനാണ് ഞാൻ സത്യം അന്വേഷിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് നീ എന്റെ ഗുരുവാണ് എന്ന് പറയണം. ദുഃഖങ്ങളോട് പറയണം നീ എന്റെ ഗുരുവാണ്, നിന്റെ ഉപദേശമാണ് എനിക്ക് മാർഗം തന്നത് എന്ന് പറയണം. അപ്പൊ നിനക്കും ദുഃഖത്തിനും പ്രണാമം അർപ്പിക്കണം. അപ്പൊ ഇപ്പൊ എന്റെ കാര്യം സാധിച്ചു കഴിഞ്ഞു, എനിക്ക് ഞാൻ നേടേണ്ടത് നേടിക്കഴിഞ്ഞു. അപ്പൊ എന്റെ വളരെ കാലമായിട്ടുള്ള എന്റെ സുഹൃത്തായ ദുഃഖമേ നിന്നെ ഞാൻ അത് ഉപേക്ഷിക്കുകയാണ്, നീ എന്നെ വിട്ടുപൊക്കോളൂ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മജ്ഞാനം തന്നിട്ട് നീ എന്നെ തന്നെ നീ നിന്നെ തന്നെ നശിപ്പിച്ചു എന്ന് പറയും. നീയാണ് എനിക്ക് ആത്മജ്ഞാനത്തിന് കാരണമായത്, അതിന്റെ ഫലമായിട്ട് എന്താ, നീ നശിച്ചുപോയി, ദുഃഖമില്ലാതെയായി, അതാണ് അതിന്റെ അർത്ഥം, നീ നശിച്ചുപോയി എന്ന് പറയാം. ഇനി അടുത്തത് പറയാണ് തൃഷ്ണ അല്ലെ, ആഗ്രഹം, അങ്ങേയറ്റത്തെ ആഗ്രഹം. അതിനെ വിളിച്ച് പറയാണ് ഞാൻ ശാന്തനായതോടുകൂടി തൃഷ്ണയാകുന്ന അമ്മ അങ്ങനെ എന്താ പറയാ ശോഷിച്ച് മെലിഞ്ഞ് ഉണങ്ങി നശിക്കണല്ലോ എന്ന് പറയാണ്. എന്നിട്ട് തൃഷ്ണയോട് പറയണ നീ ദുഃഖിക്കരുത്, നിനക്ക് നമസ്കാരം എന്ന് പറയാം. ആഗ്രഹങ്ങളോട് അല്ലയോ കാമ ഭഗവാൻ ക്ഷമിക്കണം എന്ന് പറയാണ്, അങ്ങക്കെതിരായിട്ട് ഞാൻ പലതും ചെയ്തു, ഇപ്പൊ ഞാനിത് എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ഉപശമം മാത്രമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് മംഗളം ആശംസിക്കൂ എന്ന് പറയും. പുണ്യങ്ങളോട് പറയണ്ട പുണ്യമേ അങ്ങേക്ക് നമസ്കാരം, അങ്ങ് എന്നെ പുണ്യമംഗളാണ് എന്നെ നരകങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പൊ നിങ്ങളൊക്കെ എന്റെ കൂടപ്പിറപ്പുകളാണ് എന്ന് പറയണം. അപ്പൊ ഇന്ന് നിങ്ങളൊക്കെ എന്നെ വിട്ടുപോവുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, നിങ്ങളോടൊക്കെ ഞാൻ ടാറ്റ പറയുന്നു, വിട പറയണ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ മനസ്സിൽ വിചാരം ചെയ്ത് മനനൊക്കെ നിർത്തി അവസാനം, മനനൊക്കെ പൂർണ്ണമായി അവസാനിച്ചു, എന്നിട്ട് പ്രണവോപാസന തുടങ്ങി, പ്രണവമന്ത്രം ഉച്ചരിക്കാനായിട്ട് തുടങ്ങി. പ്രണവമന്ത്രം ഉച്ചത്തില് അദ്ദേഹം ഉച്ചരിച്ച് മനസ്സിനെ ആ ശുദ്ധമായ ആ അനുഭവത്തിന്റെ സ്ഥാനത്ത് കൊണ്ട് ഞാൻ എത്തിക്കുകയാണ്. അപ്പൊ എല്ലാ സങ്കല്പം ഉള്ളിലും പുറത്തുള്ള എല്ലാ സങ്കല്പങ്ങളെയും അദ്ദേഹം നീക്കം ചെയ്തു, എല്ലാം നീക്കം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലോകങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള എന്തെല്ലാം സങ്കല്പങ്ങളോ വികല്പങ്ങളോ ഉണ്ടോ എല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞുപോയി എന്ന് പറയാം. അപ്പൊ അവസാനം
എന്താണ് എല്ലാം ഉള്ളില് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഉള്ളിൽ നിന്ന് പോയി എന്നാണ് ആ ഓങ്കാര ഉച്ചാരണത്തോടുകൂടി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഇരുട്ടാണ് അനുഭവപ്പെട്ടത്. ആകാശം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുട്ടുണ്ടാവുമല്ലോ, അതേപോലെ ഒരു ഇരുട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അതിനെയും തള്ളിക്കളഞ്ഞോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് സമയത്തേക്ക് ഒരു പ്രകാശം കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. ഇതൊന്നും സങ്കല്പിക്കൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട, അദ്ദേഹത്തിന്റെ അനുഭവമാണ് പറഞ്ഞു. അപ്പൊ ആ പ്രകാശം കണ്ടു, അതെന്താണെന്ന് അദ്ദേഹം വിചാരം ചെയ്തു, അതിനെയും ഒഴിവാക്കി. അപ്പൊ ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒഴിവാക്കിയപ്പോ രണ്ടും അല്ലാത്തൊരു അനുഭവമായിരുന്നു പിന്നീണ്ടായത്. ഇരുട്ടുമല്ല വെളിച്ചവും അല്ലാത്തൊരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു സംശയം വന്നു, ഇനിയും മനസ്സ് കുറച്ചെങ്കിലും അവശേഷിക്കണ്ടോ എന്നൊരു സംശയം വന്നു. അതിനെയും അദ്ദേഹം ഉപേക്ഷിച്ചു എന്നത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആ സ്വരൂപബോധം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊരു ബോധമാണോ എല്ലാറ്റിനെയും നീക്കം ചെയ്തത്, ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് നീക്കം ചെയ്തല്ലോ, അവസാനം നീക്കം ചെയ്യാനില്ലാത്തൊരു സാധനം അവശേഷിക്കും, ബോധം. അപ്പൊ ആ ബോധമാണ് മറ്റെല്ലാറ്റിനെയും നീക്കം ചെയ്തത്. അപ്പൊ അതിനെ തന്നെ തനിക്ക് നീക്കം ചെയ്യാൻ പറ്റില്ലല്ലോ, അവനവനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല അല്ലെ, എന്നെ എനിക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സ്വരൂപബോധത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഒരു വാസനകളും ഇല്ലാത്ത അവസ്ഥ, ഉള്ളിൽ വളരെ പരിപൂർണ ശുദ്ധമായിരിക്കുന്ന അവസ്ഥ, ഒരു വാസനകളും ഇല്ല, ആ സ്വരൂപബോധത്തിലാണ് അദ്ദേഹം എത്തിയത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ സ്വരൂപ അനുഭവത്തില് അദ്ദേഹം ഉറപ്പ് നേടി എന്ന് പറയാണ്. എന്നിട്ട് അതായിട്ട് അങ്ങനെ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുമ്പോണ്ടാവുന്ന ഉറക്കത്തിന്റെ അനുഭവം അതേപോലെ അദ്ദേഹം നിശ്ചലമായിട്ട് അങ്ങനെ ഒരു പർവ്വതം പോലെ അനങ്ങാതെ നിന്നു എന്ന് പറഞ്ഞാൽ ആ തുരിയ അനുഭവത്തില് അതിൽ നിന്ന് ചലനമില്ലാതെ അദ്ദേഹം അങ്ങനെ ഉറച്ചു എന്ന് പറയാം. അപ്പൊ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമില്ലാത്തതാണ്, പക്ഷെ ആനന്ദമുള്ളതാണ്, സത്താണ് അസത്താണ്, ബോധമയമല്ല എന്നാൽ ബോധമയമാണ് എന്ന് പറഞ്ഞാൽ ഏതാണോ ഇതല്ല ഇതല്ല സത്യം എന്ന് നമ്മള് നീക്കം ചെയ്ത് അവസാനം എവിടെ എത്തുന്നോ അവിടെയാണ് ആ സത്യം കണ്ടെത്തുക. നീതി നീതി ഇതുച്ഛതേ എന്ന് പറയും അല്ലെ, ഉപനിഷത്തിൽ പറയുന്ന ഒരു മാർഗമാണ് സത്യം കണ്ടെത്താനായിട്ട്. എന്താണ് ഇതി അല്ല എന്ന്, ഇതല്ല അല്ല 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 ഓരോന്നിനെ നമ്മൾ പരിശോധിക്കുകയാണ്. ഈ ശരീരമാണോ ഇതി നീതി ശരീരമല്ല അല്ല എന്ന്, അങ്ങനെ ഓരോന്നിനായിട്ട് മനസ്സാണോ അല്ല, അങ്ങനെ ഓരോന്നിനെയും വിചാരം ചെയ്ത് തപ്പുറം തള്ള അല്ല അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ, അവസാനം തള്ളിക്കളയാൻ ഇല്ലാത്ത ഒരനുഭവത്തിലെത്തും, അതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോ അല്ല എന്ന് പറഞ്ഞ് പുറന്തള്ളാൻ പറ്റുന്നതിനൊക്കെ പുറന്തള്ള, അങ്ങനെ എല്ലാം പുറന്തള്ളാൻ പറ്റുന്നതിനെ മുഴുവൻ പുറന്തള്ളിക്കഴിഞ്ഞാൽ, വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവസാനം എന്താണ് അവശേഷിക്കുക? ആ ബോധമാണ് അവശേഷിക്കുക, ആ സ്വരൂപബോധം. അത് തന്നെയാണ് പരമമായ സത്യം എന്ന് പറയുന്നത്. കാരണം ആ സ്വരൂപബോധത്തിന് അതിനെ സ്വയം പുറന്തള്ളാനായിട്ട് പറ്റില്ല, കാരണം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഉള്ളില് ആ ശുദ്ധബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെയും എല്ലാം സത്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരു വിഷമമില്ല എന്നാണ്. ഞാൻ ദേഹമല്ല, ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, മനോബുദ്ധി അഹങ്കാര ചിത്തം അല്ല, ചിത്താനിനാഹം, മനസ്സല്ല, പ്രാണനല്ല, ഇതെങ്ങനെയൊക്കെ അനിത്യമായിട്ടുള്ള നിത്യമല്ലാത്ത ഘടകങ്ങളെയൊക്കെ തന്നിൽ നിന്നും മാറ്റി നിർത്തുന്ന ഈ ഒരു പ്രക്രിയയിലൂടെയാണ് അല്ല എന്ന് അല്ലെ, നേതി നേതി. അപ്പൊ വിധവ്യൻ ആ മനനത്തിൽ ആ വിചാരത്തിൽ ഈ പ്രക്രിയ അവസാനം വരെ കൊണ്ടെത്തിയത് എന്ന് പറയണം. അപ്പൊ അദ്ദേഹത്തിന് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് സത്യമല്ലാത്തതിനെ മുഴുവൻ അദ്ദേഹം തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവസാനം എത്തിച്ചേർന്ന ആ സ്വരൂപബോധം, ആ അനുഭവം, ഞാൻ എന്ന അനുഭവം, അതിനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല അതെന്താണെന്നുള്ളത് ഒരാൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അത് ആനന്ദമില്ലാത്തതാണെങ്കിലും ആനന്ദമുള്ളതാണ്, ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള കാരണം അത്. അതിന് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആനന്ദമാണോ
ആനന്ദമാണോ? ഇന്ന് ആനന്ദമാണോ ആനന്ദമല്ല, ഇങ്ങനെ പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ശരിയായ രീതിയിൽ അതിനെ വിവരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ചിലർ പറയാറുണ്ടല്ലോ ബ്രഹ്മം എന്ന് പറയുന്നത് ശൂന്യമാണ്, നേരത്തെ അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ശൂന്യവാദികൾ എന്ന് പറയും. അവർ ഈ അനുഭവത്തെ ശൂന്യം എന്ന് വിളിക്കും, കാരണം ഒന്നും അറിയുന്നില്ല, ഒന്നും കാണാനില്ല, ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് അവരതിനെ ശൂന്യം എന്ന് വിളിക്കും. പക്ഷെ ബ്രഹ്മനിഷ്ഠരായ ആളുകൾ പറയും അത് ബ്രഹ്മമാണ് എന്നവർ പറയുന്നു ആ അനുഭവത്തെ. സാഖ്യന്മാര് അത് പുരുഷൻ എന്നാണ് പറയുക, ആ അനുഭവത്തിന് പുരുഷൻ. യോഗികൾ ഈശ്വരൻ എന്ന് പറയുന്നു. ശൈവ സമ്പ്രദായത്തിലുള്ളവർക്ക് ശിവൻ എന്ന് പറയുന്നു. ചിലർ പറയും കാലമാണത് എന്ന് പറയുന്നു, ചിലർ ആത്മാവാണെന്ന് പറയുന്നു. അപ്പോ പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ, പക്ഷെ അനുഭവം ഒന്നാണ്, സത്യാനുഭവം ഒന്നാണ് എന്നാണ് പറയുന്നത്. ആ സത്യമാണ്, എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് ആ സത്യത്തെയാണ്. അതെല്ലാവരുടെയും ഹൃദയത്തിൽ ചിത് ആയിട്ട് ബോധസ്വരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നു. എല്ലാം അത് തന്നെ, എല്ലായിടത്തും അത് തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, എന്തെന്തെല്ലാം സാധനങ്ങളുണ്ടോ അതൊക്കെയായിട്ട് ആ സത്യമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ അതല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ വയ്യല്ലോ. അതാണ് ഇവിടെ പറയുന്നത്, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞു. അപ്പൊ പിന്നെ ഈ കാണുന്നതോ പല രൂപത്തിൽ കാണുന്നതോ ഒക്കെ ആ സത്യം തന്നെയാണ്, അത് തന്നെയാണ് എന്ന് പറയാം, എല്ലാം അത് തന്നെയാണ്. അപ്പോ ആ അനുഭവത്തിന് അടിസ്ഥാനമായ അവസാനം എത്തിച്ചേർന്ന അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട വസ്തു ഏതാണ്, അതാണ് സത്യം, അത് തന്നെയാണ് ബോധം എന്ന് പറയും. അപ്പൊ അതെന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ നിശ്ചലമാണ്, ആ നിശ്ചലമായ അവസ്ഥയാണത്. അതാണ് നമ്മൾ മെഡിറ്റേഷൻ പറയില്ലേ, ഉള്ളില് ഇതിങ്ങനെ ശ്രദ്ധാപൂർവം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഉള്ളിൽ ഒരു നിശ്ചലാവസ്ഥ നമ്മൾ അനുഭവിക്കാൻ പറ്റും ഇല്ലേ, എത്ര പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിന്റെ സെഷന്റെ അവസാനം അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പറയുന്നത്. അപ്പൊ അതിൽ കുറച്ച് സമയത്തേക്ക് നമ്മൾക്ക് ഉണ്ടാവുള്ളൂ അല്ലെ, പക്ഷെ എന്നാലും അത് ആണ് സത്യം യഥാർത്ഥത്തിൽ. ഉള്ളിൽ നിശ്ചലമായ ചിന്തകളുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒന്നുമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ചിന്തകൾ ഉണ്ടെങ്കിൽ അതിനെ നിരീക്ഷിക്കണം. ചിലപ്പോ ഇങ്ങനെ ഒരു ചിന്ത വരാം, ഓ ഇപ്പൊ ഉള്ളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എന്നുള്ള ചിന്ത വന്നുല്ലോ, അപ്പൊ പോയി അതൊന്ന് വിട്ടു കഴിഞ്ഞു. ആ ചിന്ത പോലും വന്നു കഴിഞ്ഞാൽ വിട്ടു കഴിഞ്ഞു, ആ ചിന്ത പോലും ഇല്ലാത്ത ആ അനുഭവത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ അതാണ് നിശ്ചലത. അത് നിശ്ചലമാണ് എന്നാണ്. എല്ലാ പ്രകാശങ്ങൾക്കും പ്രകാശമാണത്. അപ്പൊ ഇതിനെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന സ്വന്തം അനുഭവത്തിൽ നിന്ന്, അവനവന്റെ അനുഭവത്തിൽ നിന്ന് അത് തിരിച്ചറിയാനേ പറ്റും. നമുക്ക് എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അത് ഒന്നാണ്, പക്ഷെ അനേകമാണ്. അവസ്ഥ ഒന്നാണ്, സത്യം എന്തുകൊണ്ട് ഒന്നാണ്, പക്ഷെ ഇവിടെ അനേക രൂപത്തിൽ കാണുന്നതോ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ അനേകമാണ്, അങ്ങനെയും പറയാം അല്ലെ. എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ അത് തന്നെയാണ്. കളങ്കമുള്ളതും അതാണ്, കളങ്കമില്ലാത്തതും അതാണ്, ശുദ്ധവും അതാണ്, അശുദ്ധവും അതാണ് അല്ലെ, എല്ലാം അതന്നെയാണ്. എന്നാൽ അതൊന്നും അല്ല ഇതിനും, ഇങ്ങനെയൊക്കെ പറയാം അതിനെക്കുറിച്ച്. എല്ലാമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ആ സത്യം എന്ന് പറയുന്നത്. അത് ജനിക്കുന്നില്ല, അത് ജനിക്കാത്തതാണ് ആ സത്യം. മരണമില്ലാത്തതാണ്, മരിക്കാത്തതാണ്. അതിന് തുടക്കമില്ലാത്ത, ആദിയില്ലാത്തതാണ്. അതിന് തുടക്കമില്ല, പക്ഷെ എല്ലാറ്റിനും തുടക്കം അതാണ്. മറ്റെല്ലാറ്റിനും തുടക്കമായി പ്രവർത്തിക്കുന്നു, നിലകൊള്ളുന്നു, പക്ഷെ അതിന് തുടക്കമൊന്നുമില്ല, അതെപ്പോഴും ഉള്ളതാണ്. അത് ഒന്നേ ഒന്ന് മാത്രമായിരിക്കുന്നു, അത് വളരെ പ്യുർ ആണ്, പരമപരിശുദ്ധമാണ്. അത് സൃഷ്ടിക്കുന്നതുമാണ്, സൃഷ്ടിക്കാത്തതാണ്, അങ്ങനെയൊക്കെ പറയാം. വിരുദ്ധമായ കാര്യങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിക്കാന്നുള്ളത്. ആകാശം പോലെ, ആകാശം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അല്ലെ, അതിനെയും കവിഞ്ഞു നിൽക്കുന്ന ഈശ്വര സ്വരൂപമാണ് ആ ബോധം എന്നാണ് പറയുന്നത്. ആകാശം പോലും യഥാർത്ഥത്തിൽ അതിനകത്താണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ വീതഹവ്യൻ ബോധസ്വരൂപത്തിൽ അങ്ങനെ കഴിഞ്ഞു, എത്ര വർഷം എന്നറിയാമോ, 30,000 കൊല്ലം അദ്ദേഹം ബോധസ്വരൂപനായിട്ട് അങ്ങനെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 30,000 ഇയേഴ്സ് അല്ലെ, വർഷങ്ങൾ കഴിഞ്ഞ് എത്രയൊക്കെ ഉണ്ടാവും സംശയിക്കേണ്ട കാര്യമില്ല, കാരണം തുടക്കത്തിൽ പറഞ്ഞു കാലം ദേശം എന്നുള്ളതൊക്കെ മനസ്സിന്റെ ഘടകങ്ങളാണ് അല്ലെ. ഈ ഈ ഒരു നിമിഷം തന്നെ ചിലപ്പോൾ നമ്മൾക്ക് അനേകം സമയമായിട്ട് പോകും, ശരിയല്ല. ചിലപ്പോ കുറേ സമയം ഇങ്ങനെ വിരലി ഞൊടിക്കുമ്പോഴേക്ക് പോയതായിട്ട് നമുക്ക് അനുഭവമുണ്ട്, കാരണം അതൊക്കെ നമ്മളുടെ മനസ്സിന്റെ അനുഭവങ്ങളാണ്, മനസ്സിന്റെ തോന്നലുകളാണ്.
അപ്പൊ ഈ സമയം കാലം ദേശം എന്നൊക്കെ പറയുന്നതൊക്കെ മനസ്സിന്റെ ഘടകങ്ങളാണ്. അപ്പൊ ഇദ്ദേഹം വിദഹവ്യൻ അങ്ങനെ ആ ഒരു ശുദ്ധബോധത്തില് ശുദ്ധബോധ സ്വരൂപനായി അദ്ദേഹം അങ്ങനെ 30,000 കൊല്ലം അങ്ങനെ കഴിഞ്ഞു. എന്നിട്ടോ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അദ്ദേഹം കൈവല്യം നിർവ്വാണം പ്രാപിച്ചു അദ്ദേഹത്തിന് എന്നുള്ളത്. അതാണ് വിദഹവ്യന്റെ ചരിത്രം. അതാണ് വിദഹവ്യൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം നേടിയത്, അദ്ദേഹം എങ്ങനെയാണ് കൈവല്യം അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായത്, അതിനെക്കുറിച്ചാണ് വസിഷ്ഠ മഹർഷി ശ്രീരാമന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞതിൽ. ഇനി അടുത്ത സർഗത്തില് ആകാശഗതി, ആകാശഗത്യാദി ഭാവ നിരൂപണം എന്നാണ് അതിന്റെ പേര്. ആകാശഗത്യാദി ഭാവ നിരൂപണം എന്ന് പറഞ്ഞാൽ ആകാശഗതി എന്ന് പറഞ്ഞാൽ ആകാശത്തുകൂടെ സഞ്ചരിക്കുക, യാത്ര ചെയ്യുക തുടങ്ങിയ സിദ്ധികള്, അതിനെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അല്ലെ. സിദ്ധികൾ എന്ന് കേട്ടപ്പോ പലരും ഒന്ന് ഉഷാറായി, എന്തൊക്കെ സിദ്ധികളെ കുറിച്ചാണ് പറയാൻ പോണോ അല്ല, അതിനെ കുറിച്ചാ പറയാം, നമുക്ക് അതൊന്ന് തുടങ്ങി വെക്കാം. അപ്പൊ ശ്രീരാമനോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്, എന്താണെന്നറിയാമോ? ഇപ്പൊ ജീവൻ മുക്തരായ ജ്ഞാനികൾക്ക്, ജീവൻ മുക്തരായ മഹാത്മാക്കൾക്ക് പലപ്പോഴും ഈ ആകാശത്തൂടെ യാത്ര ചെയ്യുക തുടങ്ങിയ സിദ്ധികളൊന്നും അങ്ങനെ കാണാറില്ലല്ലോ, അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു. ജീവൻ മുക്തരാന്ന് പറഞ്ഞാൽ അവര് ആ സത്യമായി മാറിയ ആളുകളാണല്ലോ, അപ്പൊ അവർക്ക് എന്തും സാധിക്കേണ്ടതാണ്. പക്ഷെ ശ്രീരാമൻ പറയുന്നത് അങ്ങനെ ജീവൻ മുക്തരായ ആളുകൾക്ക് അങ്ങനെ കാണാറില്ലല്ലോ സുലഭങ്ങളായിട്ട്, അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ വസിഷ്ഠ മഹർഷി അതിന് മറുപടി പറയാണ്, രാമനോട് പറയണ, രാമ ഇപ്പൊ ജീവൻ മുക്തി ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ജ്ഞാനമൊന്നും ഇല്ലാത്ത ആളുകൾക്കും പലർക്കും സിദ്ധികൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സിദ്ധികൾ ഉണ്ടാവാൻ ജീവൻ മുക്തി വേണം എന്ന് യാതൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ ജ്ഞാനം വേണം നിർബന്ധമില്ല സിദ്ധികൾ ഉണ്ടാവാൻ. ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ, ജ്ഞാനമില്ലാതെ അല്ലെങ്കിൽ ജീവൻ മുക്തി നേടാൻ സാധിക്കാതെ തന്നെ പലർക്കും പല സിദ്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് കാലം കൊണ്ട് സിദ്ധികൾ ഉണ്ടാവും അല്ലെ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവരിങ്ങനെ അനുഷ്ഠാനത്തിലേക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കുറെ കാലം കഴിഞ്ഞാൽ അവർക്ക് പല സിദ്ധികൾ ഉണർന്നു വരും അല്ലെ. ശരിയല്ല, നമ്മൾക്കുണ്ട് സാധാരണ അനുഷ്ഠാനമൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സിദ്ധികളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ ചിന്ത ഇങ്ങനെ വരുമ്പോഴേക്കും അടുത്ത നിമിഷം അത് സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. ശരിയല്ല, എത്ര പേരുണ്ട്? ഇടയ്ക്കൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവാറില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ആ സിദ്ധി ഉണ്ടാവാറുണ്ടാവും. നമുക്ക് വരും ഒരു ഒരു തോട്ട് വരും നമുക്ക്, നോക്കിക്കഴിഞ്ഞാൽ സംഗതി ശരിയായിരിക്കും, അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. ശരിയല്ലേ? അങ്ങനെ പലർക്കും ഉണ്ട്. അപ്പൊ കാലം കൊണ്ട് പലർക്കും സിദ്ധികൾ ഉണ്ടാവാം. പിന്നെ കർമ്മം കൊണ്ട്, അവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അല്ലെ. എന്തെങ്കിലും ഒരു സിദ്ധി വേണം എന്ന് കരുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള സിദ്ധി അവർക്ക് നേടാൻ പറ്റും. മന്ത്രജപത്തിലൂടെ അല്ലെ, അക്ഷരലക്ഷം മന്ത്രം ജപിക്കുന്നതിലൂടെ സിദ്ധി നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്താണ് അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തിന് എത്ര അക്ഷരങ്ങളുണ്ടോ അത്രയും ലക്ഷം തവണ ഉരുവിടുക, ഉരുക്കഴിക്കുക, അത്രയും ലക്ഷം. ഓം നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നു. പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര, 5 ലക്ഷം തവണ ജപിച്ചു കഴിഞ്ഞാൽ സിദ്ധി വരും എന്നാണ് പറയുക. അതാണ് അക്ഷരലക്ഷ്യം. അപ്പൊ മന്ത്രജപത്തിലൂടെ, പിന്നെ ദ്രവ്യങ്ങളിലൂടെ, പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിദ്ധികൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ആകാശഗമനം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മള് ദ്രവ്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ആകാശത്തൂടെ യാത്ര ചെയ്യണം. ശരിയല്ലേ? ദ്രവ്യം എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ, ആ പദാർത്ഥങ്ങളോട് ഉണ്ടാക്കിയതാണ് വിമാനമൊക്കെ. അതൊക്കെ ദ്രവ്യങ്ങൾ കൊണ്ട് ഉണ്ടായ അതൊരു സിദ്ധിയാണ് യഥാർത്ഥത്തിൽ, അതൊരു സിദ്ധിയാണ്. വിമാനം കണ്ടുപിടിച്ചതൊക്കെ ഒരു സിദ്ധിയാണ്. അതിലൂടെ ഒന്ന് സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പൊ ഇതിനൊന്നും ജീവൻ മുക്തി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ജീവൻ മുക്തി ഇതിനൊന്നും, ഈ കഴിവുകൾക്കൊന്നും, സിദ്ധിക്കൊന്നും ജീവൻ മുക്തി ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഈ സിദ്ധികളൊന്നും തന്നെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കില്ല, അതിന് സഹായിക്കില്ല എന്ന് പറയണം. ആത്മജ്ഞാനത്തിലേക്കോ ജീവൻ മുക്തിക്കോ ഒട്ടും സഹായിക്കില്ല, ഒട്ടും ഉപകരിക്കില്ല ഈ സിദ്ധികൾ എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിന്റെ തന്നെ ചില ഘടകങ്ങൾ അനുഭവിക്കലാണ്. ഈ സംസാരത്തിനകത്തുള്ളതാണ് ഈ സിദ്ധി എന്ന് പറയുന്നത്. പക്ഷെ ജീവൻ മുക്തി എന്ന് പറഞ്ഞാലോ ഈ സംസാരത്തിന്റെ എല്ലാറ്റിൽ നിന്നും പുറത്തു കിടക്കലാണ്, നിവർത്തിക്കലാണ്, സംസാരം തന്നെ ഇല്ലാതാക്കലാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് ജീവൻ മുക്തനും ഈ ആകാശഗമനം തുടങ്ങിയ സിദ്ധികളും തമ്മിൽ എങ്ങനെ ബന്ധം ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ആവശ്യമാണെങ്കിൽ ജ്ഞാനിക്കും സിദ്ധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഉണ്ടാവും അവർക്കും, ഇല്ലാന്നൊന്നുമില്ല. ആവശ്യമാണെന്ന് തോന്നണമെങ്കിൽ അവർക്ക് വരും. പക്ഷെ
ജ്ഞാനിക്ക് ഒന്നും ആവശ്യമില്ല, ജീവൻ മുക്തനെ സംബന്ധിച്ച് ഒരു ആഗ്രഹവും ഇല്ല, ഒരു സിദ്ധികളും കാണിക്കണമെന്നില്ല. പിന്നെ എന്തിനാണ് ജ്ഞാനികൾ സിദ്ധിക്ക് വേണ്ടിയിട്ട് എന്തിനാ പ്രയത്നിക്കുക എന്നാണ് ചോദിക്കുന്നത്. അവർക്കൊരു ആവശ്യമില്ല. അതുകൊണ്ട് ജ്ഞാനികൾ ഒരിക്കലും സിദ്ധികൾക്ക് വേണ്ടി പ്രയത്നിക്കാറില്ല, അതിനൊരു പ്രാധാന്യം കൊടുക്കില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും അല്ലെ? കേട്ടില്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥ? പറഞ്ഞല്ലേ, ഒരു സിദ്ധൻ ശ്രീരാമകൃഷ്ണ പരമഹംസരെ അല്ലെ അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചില സിദ്ധികൾ കാണിക്കുക എന്ന് പറഞ്ഞു. അത്ര പറഞ്ഞിട്ടില്ല ഞാൻ മുമ്പ്. അപ്പോ ചോദിച്ചു, എന്താണ്? നദീതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശ്രീരാമകൃഷ്ണ പരമഹംസരെ, നദീതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഈ സിദ്ധൻ എന്ത് ചെയ്യുന്ന അറിയാമോ? നദിയില് നടന്നു, എങ്ങനെ വെള്ളത്തിൽ മുങ്ങാതെ വെള്ളത്തിന്റെ മുകളിലൂടെ അദ്ദേഹം നടന്ന് അക്കരയ്ക്ക് എത്തി. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചും വെള്ളത്തിന് മുകളിലൂടെ നടന്ന് ഇക്കരയ്ക്ക് എത്തി. ഇതൊരു മഹാസിദ്ധിയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, ഈ സിദ്ധി നേടാനായിട്ട് അങ്ങക്ക് എത്ര കാലം എടുത്തു എന്ന് ചോദിച്ചു. അപ്പൊ കഴിഞ്ഞു, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത്. അപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് എന്താണ്? കാലണ കൊടുത്തു കഴിഞ്ഞാൽ തോണിക്കാരൻ നദി ഇവിടുന്ന് അപ്പുറത്തേക്കും അവിടെ നിന്ന് ഇപ്പുറത്തേക്കും കടത്തി വിടുമല്ലോ, എന്തിനാ 40 കൊല്ലം വേസ്റ്റ് ആക്കി എന്ന് ചോദിച്ചു. 40 വർഷം എന്തിനാ പാഴാക്കി കളഞ്ഞ്? കാലണ ചെലവല്ലേ ഉള്ളൂ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വരാൻ അല്ലെ. അപ്പോ ജ്ഞാനികളെ സംബന്ധിച്ച് സിദ്ധികൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല, അതിനുവേണ്ടി അവര് പ്രയത്നിക്കാറുമില്ല, അതിനുവേണ്ടി പണിയെടുക്കാറുമില്ല എന്ന് പറയാം. അതേപോലെ അടുത്തൊരു സംശയം ചോദിച്ചതാണ്, യോഗികൾക്ക് പലപ്പോഴും ജ്ഞാനികളെക്കാൾ കൂടുതൽ ദീർഘായുസ് ഉണ്ടാവാറുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, ഉണ്ടെങ്കിൽ അതിനെന്താ കാരണം എന്ന് ചോദിക്കാം അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ യോഗികൾ ചില 450 കൊല്ലം 500 കൊല്ലം ഒക്കെ ജീവിച്ചിരിക്കുന്ന യോഗികളുണ്ട്. അപ്പൊ എങ്ങനെയാണ്, അതിനെന്താ കാരണം എന്ന് ചോദിക്കണം. അപ്പൊ അതിനും വസിഷ്ഠ മഹർഷി മറുപടി പറയുന്നുണ്ട്, എങ്ങനെയാണ് ആയുസ് നീട്ടിക്കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് മറുപടി പറയണം. അറിയണം ആയുസ് നീട്ട എത്ര പേർക്ക് ആയുസ് നീട്ടിക്കിട്ടണം, അതിന്റെ രഹസ്യമാണ് പറയാൻ പോകുന്നത്. അതിന്റെ രഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാം, കുറേ കാലം മരിക്കാതെ എങ്ങനെ ജീവിക്കാം, മരണം എന്തായാലും ഉണ്ടാവും ഒരു ദിവസം, പക്ഷെ അതല്ല അതിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതിൽ വിവരിക്കാനായിട്ട് പോകുന്നത്, നമുക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചിരിക്കൂ, ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കട്ടെ, കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ഒരു പുഞ്ചിരിയോടുകൂടി ദീർഘമായി ശ്വാസം എടുക്കൂ, പുഞ്ചിരിയോടുകൂടി ശ്വാസം പുറത്തേക്ക് വിടാം. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത, ശാന്തത, അതിൽ വിശ്രമിക്കുന്നു. ബി വിത്ത് സ്റ്റിൽനെസ് ഡീപ് ഇൻസൈഡ്. സം സമിഭ്യുപസേ വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസ് സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന വോഹ വിഷാജുഹോമി
സമാനീവ ആകൂതി സമാന ഹൃദയാനിവഹ സമാനമസ്തു ഗോ മനോ യഥാവസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഔഷധീഭ്യഃ നമോ വാശി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി ഓം ശാന്തി ശാന്തി ശാന്തി. വീണ്ടും ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പ്രതിക്ഷണം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.